ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്പെഷ്യൽ മസാല ചായയാണ്. ഒരു ദിവസത്തെ ഉന്മേഷത്തിന് ഈ ഒറ്റ ഒരു ചായ മാത്രം മതിയാകും. എങ്ങനെയാണ് ഈ മസാല ചായ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്, 1 ഗ്ലാസ് വെള്ളവും എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ തേയിലപ്പൊടിയാണ് എടുത്തേക്കുന്നത്, അതേപോലെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം, മധുരവും ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇവിടെ എടുത്തേക്കുന്ന ചെറിയൊരു പീസ് ഇഞ്ചി 2 ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതേപോലെ ചെറിയൊരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, 3 ഏലക്കയും 3 പീസ് ഗ്രാമ്പുമാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക, ഇതിലേക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഈ പഞ്ചസാരവും വെള്ളവും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി, അതേപോലെ ഗ്രാമ്പു, പട്ട, ഏലക്ക എന്നിവയൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. ഇതിവിടെ ഏകദേശം ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് വെള്ളം. ഇനി ഇതൊരു 5 മിനിറ്റോളം ഇരുന്ന് തിളക്കട്ടെ. തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിവിടെ നല്ലതായിട്ട് വെട്ടി തിളച്ചൊന്ന് വറ്റി വരണം. നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മധുരം കൂട്ടാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തിളച്ചു വരണം. നല്ലൊരു ഫ്രഷ്നെസ് കിട്ടാനും തലവേദനയ്ക്കും ഒക്കെ നല്ലതാണ് ഈ ഒരു മസാല ചായ കുടിക്കുന്നത്. രാവിലെ കുടിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം നല്ല ഉന്മേഷവുമായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിവിടെ തിളച്ചു വരുന്നുണ്ട്. ഞാനൊന്ന് സിമ്മിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് സിമ്മിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിവിടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് പൊങ്ങി വരുന്നുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ സത്തോടു കൂടി 2 വട്ടം ഒന്ന് നല്ലതായിട്ടൊന്ന് ചായ ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്തതിന് ശേഷം മാത്രമേ അരിച്ച് നമ്മൾ ചായ എടുക്കാവൂ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല ചായ അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നെ കമൻ്റ് അറിയിക്കണം. അതേപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. താങ്ക് യു.